ഇൻഫോ ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അനായാസം പൂർണ്ണമായും ഓൺലൈനായിട്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പാൻ കാർഡ് അതേപോലെ നിങ്ങളുടെ ആധാർ കാർഡ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് തന്നെ പോവാം. അപ്പോൾ നമുക്കിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവരുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള SIB മിറർ പ്ലസ് എന്നുള്ള ആപ്പിൻ്റെ ആവശ്യകതയുണ്ട്. ആ ആപ്പിലൂടെയാണ് നമ്മളിവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ആപ്പ് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോണിൽ. അപ്പോൾ ആ ആപ്പിൻ്റെ ലിങ്ക് നമ്മളിവിടെ വീഡിയോക്ക് ചൂടെയായിട്ട് കൊടുക്കാം. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് കഴിയുക. അപ്പോൾ ആ പേജിൽ നിങ്ങൾക്ക് ചൂടെ ഇത്തരത്തിൽ പ്രൊസീഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഈ പേജിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാനായിട്ട് കഴിയും രജിസ്റ്റർ നൗ എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ നിലവിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഈ ഓപ്ഷനാണ് ഇവിടെ ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമുക്കതല്ല ആവശ്യം, നമ്മളിവിടെ പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തുടക്കത്തിൽ. അപ്പോൾ നമുക്കിവിടെ ചൂടെ ഇത്തരത്തിൽ ഓപ്പൺ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ഓപ്ഷനാണ് ആവശ്യമായിട്ട് വരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജിൽ ഇവരുടെ സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നതാണ്. അത് മുഴുവനും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കുക. അതോടൊപ്പം ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാം. നിങ്ങൾക്കിവിടെ ഇപ്പോൾ ഇവരിവിടെ പറയുന്നുണ്ട്, അതായത് പേപ്പർലെസ് തൽക്ഷണ അക്കൗണ്ട് തുറക്കൽ എന്ന നിലക്ക്, അതായത് നമുക്ക് പൂർണ്ണമായും ഓൺലൈനായിട്ട് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അടുത്തുള്ള ബ്രാഞ്ച് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ 6 മാസത്തേക്ക് ഇവിടെ മിനിമം ബാലൻസ് ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതൊക്കെ ഓക്കെയാണെങ്കിൽ ചുവടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ കോളത്തിൽ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം ചുവടെയുള്ള അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലിവിടെ നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് നിങ്ങളിവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചുവടെയുള്ള ആ റെഡ് കളർ പ്രൊസീഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ തന്നെയാണോ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ആ നമ്പറിലേക്ക് നമുക്കൊരു വൺ ടൈം പാസ്വേഡ് വരുന്നതായിരിക്കും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതിന് ശേഷം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം അതിന് ചുവടെയായിട്ട് നമ്മുടെ മെയിൽ ഐ ഡി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെയിൽ ഐ ഡിയും കൊടുക്കുന്ന സമയത്ത് തെറ്റൊന്നും കൂടാതെ എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേക്കും നമുക്ക് SMS വരുന്നതായിരിക്കും. അപ്പോൾ അത് രണ്ടും എൻ്റർ ചെയ്തതിന് ശേഷം അതിനും താഴെയുള്ള ആ ക്യാപ്ചർ കൂടി ജസ്റ്റ് നോക്കി ഒന്ന് എൻ്റർ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ചുവടെയുള്ള ആ പ്രൊസീഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP നമ്പർ വരുന്നതായിരിക്കും. ആ വന്നിട്ടുള്ള OTP നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ തെറ്റൊന്നും കൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചുവടെയുള്ള ആ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ഒരു തവണ കൂടി ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അവർ ഇത്തരത്തിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ യാതൊരു തെറ്റും കൂടാതെ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചുവടെയുള്ള ആ പ്രൊസീഡ് ബട്ടൺ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു തവണ കൂടി ഒരു OTP നമ്പർ വരുന്നതായിരിക്കും നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക്. ആ OTP നമ്പറും നമ്മളിവിടെ കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് തെറ്റൊന്നും കൂടാതെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒരു തവണ കൂടി ഒന്ന് പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. അതിനോടകം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയുന്നതാണ്, നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചുവടെയുള്ള ആ പ്രൊസീഡ് ബട്ടൺ നമ്മളൊരു തവണ കൂടി ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പേജിലെത്തും. അതായത് ഈ പേജിലാണ് നമ്മളിവിടെ നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ നിങ്ങളിവിടെ ആദ്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ കാണാം നമ്മുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഫാദർ നെയിം, അതിനുശേഷം മദർ നെയിം, അതിനും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഇത്തരത്തിൽ നമ്മുടെ മാരീഡ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്.
നമ്മുടെ ആനുവൽ ഇൻകം തുടങ്ങിയ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് താഴെ രണ്ട് കാര്യങ്ങൾ കൂടി കാണാനായിട്ട് കഴിയും. അതായത് നമുക്കിവിടെ ഡെബിറ്റ് കാർഡ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിന് താഴെയായിട്ട് നമുക്കിവിടെ നോമിനീനെ ആഡ് ചെയ്യണമെന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജസ്റ്റ് ആ കുളത്തിലൊരു ടിക്ക് ഇട്ടതിന് ശേഷം മുകളിൽ നിങ്ങളുടെ ആ നോമിനിയുടെ പേര് കൂടി ഇവിടെ ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ചുവടെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പേജിൽ നമ്മളിവിടെ ഇപ്പം കൊടുത്തിട്ടുള്ള നമ്മുടെ നോമിനിയുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ തെറ്റൊന്നും കൂടാതെ ഫില്ല് ചെയ്തതിന് ശേഷം ആ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ഒരു തവണ കൂടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനോടകം തന്നെ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ മെസ്സേജ് വന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നെയിം, നിങ്ങളുടെ കസ്റ്റമർ ഐ ഡി, IFSC ബ്രാഞ്ചൊക്കെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.